ധ്യാനസാധകൻ വർഷങ്ങളായി ഗുരുവിൻ്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷണം ആ സാധകന് ആന്തരിക പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ടായിരുന്നു. അതൊരിക്കൽ സാധകൻ ഗുരുവിനോട് പങ്കുവച്ചു. ഗുരു, അങ്ങ് നമ്മൾ സാധകർക്ക് വേണ്ടി ദിവസവും സന്ദേശങ്ങൾ എഴുതി അയക്കാറുണ്ടല്ലോ, എന്നാൽ അങ്ങ് ഒരിക്കലും നമ്മളത് മനനം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടേയില്ല, അതെന്തുകൊണ്ടാണ്? ധ്യാനഗുരു ചില സമയം മൗനം ഉത്തരമായി തരും, എന്നാൽ മറ്റു ചില നേരത്ത് ഉത്തരം മൗനത്തിലെത്തിക്കുവാൻ തരാറുണ്ട്. അതിനാൽ സാധകർ എപ്പോഴും തയ്യാറായി തന്നെ ഇരിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ധ്യാനഗുരു സാധകനോടായി പറഞ്ഞു, പ്രിയനെ, വൃക്ഷങ്ങളിലെ ഫലങ്ങളെ വിശപ്പുള്ളവൻ സ്വയം അടർത്തിയെടുത്ത് ഭക്ഷിച്ച് അവൻ്റെ വിശപ്പകറ്റു. അങ്ങനെയല്ലേ പ്രകൃതിയിൽ നടക്കുന്നത്? ധ്യാനസാധകൻ സത്യമാണ് എന്ന് തലകുലുക്കി സമ്മതിച്ചു. അതേ ഗുരു, അങ്ങ് അങ്ങയുടെ കടമ പൂർണമായി ചെയ്യുന്നു, എന്നാൽ നമ്മൾ നമ്മുടെ കടമ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നു. ധ്യാനഗുരു പുഞ്ചിരിച്ചു, പ്രീനെ, അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടതും? ധ്യാനസാധകൻ പ്രേമത്തോടെ ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അതേ ഗുരു, അങ്ങയുടെ ത്യാഗം നമ്മൾ മനസ്സിലാക്കുന്നേയില്ലല്ലോ. നമ്മൾ നമ്മുടെ അഹത്തെ കളയാത്തിടത്തോളം അങ്ങയുടെ ത്യാഗത്തെ മനസ്സിലാക്കാനാവില്ല, കാരണം നമ്മളിൽ ത്യാഗമില്ലല്ലോ. ധ്യാനഗുരു അവനെ കാരുണ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രിയനെ, ഗുരുക്കന്മാർ ഈ പ്രകൃതിയിൽ നിന്നാണ് അറിവ് ഉൾക്കൊണ്ടത്. അപ്പോൾ ഗുരുവിനെങ്ങനെ പ്രകൃതിയിൽ നിന്ന് അന്യമായി കാര്യങ്ങൾ ചെയ്യുവാനാകും? ഒരു തുള്ളി വെളിച്ചം. കടമകൾ കടമ്പകൾ കടക്കുവാനാണ്. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.